മാതൃത്വത്തിന്റെ വ്യത്യസ്ത കാഴ്ച ഫ്രെയിമിൽ ഒതുക്കിയ വനിതാ ഫോട്ടോഗ്രാഫറെ പരിചയപ്പെടാമിനി. കോഴിക്കോട് സ്വദേശിനി ആതിര ജോയ് പകർത്തിയ മനോഹരമായ പൂർവ മാതൃത്വ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. നഗ്നതയിൽ അശ്ലീലം മാത്രമല്ല കാഴ്ചയെന്ന് വിളിച്ചു പറയുന്നതാണ് ആതിരയുടെ ഈ ചിത്രങ്ങൾ. ഫ്രഞ്ച് ദമ്പതികളായ അമൃത് ബാബയും ജാനും. ജാനിന്റെ നിറവയറിന് 8 മാസം പ്രായം. താമരശ്ശേരി കോടഞ്ചേരിക്ക് സമീപം ആനക്കാംപൊയിലിലെ വെള്ളം നിറഞ്ഞ പാറക്കെട്ടിൽ അമർത്തിയ അമ്മക്കാലുകളിലൂടെ പ്രസരിച്ചിട്ടുണ്ടാകണം ഉള്ളിലെ പൊന്നുണ്ണിക്ക് ഒരു നനുത്ത തണുപ്പ്. ജാനിന്റെ കണ്ണിലെ സ്നേഹം, ചുണ്ടിലെ പുഞ്ചിരി, അമൃതിനുണ്ടായ പിതൃത്വത്തിന്റെ നവ്യാനുഭവം, ഇതെല്ലാം പ്രകൃതിയിലെ ക്യാൻവാസിൽ വരച്ച മനോഹര ചിത്രങ്ങൾ പോലെ ആതിരയുടെ കാനോൺ മാർക്ക് IV ഫ്രെയിമുകൾക്കുള്ളിലായി. കേരളത്തിന്റെ ആദ്യ ഔട്ട്ഡോർ ന്യൂഡ് മെറ്റേണിറ്റി ചിത്രങ്ങൾ എന്ന വിശേഷണത്തോടെ പ്രണയദിനത്തിലാണ് ഈ ചിത്രങ്ങൾ ആതിര ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. നിമിഷനേരം കൊണ്ട് വൈറൽ. ന്യൂഡ് ഫോട്ടോ എന്നുള്ള രീതിക്ക് അത് ചൂസ് ചെയ്യാൻ കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ടും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്നുള്ളൊരു ചിന്തയിൽ നിന്ന് ചെയ്തതാണ് ന്യൂഡ്. ആതിര ഫോട്ടോഗ്രഫി മേഖലയിൽ എത്തിയിട്ട് 5 വർഷമാകുന്നതേയുള്ളൂ. ഫോട്ടോഗ്രഫിയോടുള്ള അടങ്ങാത്ത അഭിനിവേശം ആതിരയെ ദില്ലിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോട്ടോഗ്രഫിയിൽ എത്തിച്ചു. പുതിയ ഫ്രെയിമുകൾ തേടിയുള്ള യാത്രയ്ക്ക് പിന്തുണയായി ഭർത്താവ് ശിവശങ്കറും കുടുംബവുമുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നതിനെ പറ്റി ആലോചിച്ചപ്പോഴാണ് കൊമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫി, ആക്ച്വലി വെഡ്ഡിങ് ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം മൊത്തത്തിലിപ്പം സർവൈവ് ചെയ്യാനാണെങ്കിലും നല്ലൊരു മാർഗമാണ്. ഇപ്പം നമ്മുടെ പാഷനാണെങ്കിലും നല്ല രീതിയിൽ പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ജോലി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നതും എനിക്കൊരു അഭിമാനമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. കേരളത്തിലെ ഒരു ലൊക്കേഷനിൽ ന്യൂഡ് ഫോട്ടോസ് പകർത്തുന്നതിന്റെ റിസ്ക് ചെറുതല്ലായിരുന്നു. ചിത്രങ്ങൾ കണ്ട് വിമർശിച്ചവർ മാത്രമല്ല വിരളി പൂണ്ട് റിപ്പോർട്ട് ചെയ്യിച്ചവരുമുണ്ട്. പക്ഷേ അതൊന്നും ആതിര കാര്യമാക്കുന്നില്ല. നഗ്ന അർദ്ധനഗ്ന ചിത്രങ്ങൾ അശ്ലീലം തോന്നാത്ത വിധം എടുക്കുന്നതിലാണ് വെല്ലുവിളിയെന്ന് ആതിര പറയുന്നു. ഈ ചിത്രങ്ങളിൽ അശ്ലീലത്തിന്റെ കണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഉൾക്കാഴ്ചയുടെ വൈകല്യം എന്നല്ലാതെ മറ്റൊന്നും കരുതുക വയ്യ.